Hi students, we are going to study Venn diagram. In set theory, we are going to study the topic of Venn diagram. Venn diagram is the same thing. Venn diagram is the same thing. We are going to study the representation of the Venn diagram. Venn diagram is a pictorial representation. We are going to study the shape of the shape. We are ഓരോ ക്ലാസ് ഓരോ സെറ്റുകളെയും ഓരോ സെറ്റുകളെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഷേപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഒരു സെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നും നാലും സെറ്റുകൾ കണ്ടു അല്ലെങ്കിൽ ഒരു സെറ്റ് ഓപ്പറേഷൻസ് എ യൂണിയൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് പോർഷനാണ് അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു പിക്ചർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ഓപ്പറേഷന്റെ ഒരു ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് പോർഷൻ അതിൽ എന്തോരം ഭാഗം വരും എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പിക്ചർ ആയണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒരു സെറ്റിനെ നമ്മൾ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് വെൻ ഡയഗ്രം എന്ന് പറയാം അതിന് ഒരു പ്രത്യേക സിമ്പലുകൾ ഉണ്ട് ഇത്രയുള്ള രണ്ട് സിമ്പലുകളേ ഉള്ളൂ ഒന്ന് യൂണിവേഴ്സൽ സെറ്റ് നമുക്കറിയാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സെറ്റിന്റെ എല്ലാ കേസുകളും അടങ്ങുന്ന എല്ലാ എലമെന്റുകളും അടങ്ങുന്ന ഒരു സെറ്റിനാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യാം ഒരു റെക്ടാംഗിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം അതുപോലെ തന്നെ സെറ്റിനെ വെറും സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാം അതിനുള്ളിലുള്ള എലമെന്റുകളെ ആ സർക്കിളിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് എഴുതും എ ബി സി ഡി ഇ എഫ് എന്നാണ് ഇവിടുത്തെ എലമെന്റുകൾ സോ ആ സർക്കിളിനുള്ളിൽ അതിന്റെ എലമെന്റുകളെ റെപ്രസെന്റ് ചെയ്യും ഇങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക സോ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യേണ്ട ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് അതിനുള്ളിലുള്ള എലമെന്റുകളെ അതിനുള്ളിൽ വെറുതെ എഴുതും ഇങ്ങനെയാണ് വെൻ ഡയഗ്രാമത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലുള്ള എലമെന്റുകൾ 1 2 3 4 5 ആണ് ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു ആദ്യം എല്ലാ സെറ്റുകളും എപ്പോഴും എന്തായിരിക്കും ഒരു യൂണിവേഴ്സൽ സെറ്റിന്റെ ഉള്ളിലായിരിക്കും അപ്പൊ ഏതൊരു വെൻ ഡയഗ്രാം വരയ്ക്കുന്നുണ്ടെങ്കിലും ആദ്യം വരയ്ക്കേണ്ടത് എന്താണ് ഒരു യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കണം അതായത് ഒരു റെക്ടാംഗിൾ വരയ്ക്കണം ഓക്കെ നമുക്കറിയാം എല്ലാ സെറ്റുകളും എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് ഓക്കെ അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളും എന്തിനുണ്ടാവില്ല സെറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ യൂണിവേഴ്സൽ സെറ്റ് വരച്ചു എന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ് യൂണിവേഴ്സൽ സെറ്റ് ഏതൊരു സെറ്റ് വരയ്ക്കുന്നുണ്ടെങ്കിലും അതിന്റെ പേര് അപ്പൊ തന്നെ അതിൽ ഡിഫൈൻ ചെയ്തിരിക്കണം ഇവിടെ ഞാൻ യൂണിവേഴ്സൽ സെറ്റ് വരച്ചു അതിനുശേഷം യു എന്ന് അതിനെ ഡിഫൈൻ ചെയ്തു ഓക്കെ അപ്പൊ മനസ്സിലായി അത് യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് മനസ്സിലായി ദെൻ അടുത്ത സെറ്റിന് വരയ്ക്കണം ദെൻ സെറ്റിന് ഞാൻ സർക്കിൾ ഇട്ട് റെപ്രസെന്റ് ചെയ്തു അതിന്റെ പേര് തൊട്ട് പുറത്താണ് നമ്മൾ എഴുതേണ്ടത് കാരണം എന്താണ് ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ അത് അതിന്റെ എലമെന്റുകളായിട്ട് കൺസിഡർ ചെയ്യും അത് പാടില്ല അപ്പോൾ സെറ്റിന്റെ പേര് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നു എ പുറത്തായിട്ട് സൂചിപ്പിക്കുന്നു അതിനുള്ളിൽ അതിന്റെ എലമെന്റുകൾ നമ്മൾ സൂചിപ്പിച്ചു 1 2 3 4 5 ഇങ്ങനെയാണ് ഒരു സെറ്റിനെ വെൻ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം ഓക്കെ ആണോ എളുപ്പമാണ് എന്താണ് ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു റൈറ്റ് സൈഡിൽ മുകളിൽ അതിന്റെ പേര് എഴുതുന്നു ദെൻ ഉള്ളിൽ സർക്കിളിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും സർക്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ് സെറ്റിനാണ് സെറ്റിനെ സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു അതിനുള്ളിലുള്ള എലമെന്റുകളെ റെപ്രസെന്റ് ചെയ്തു അതിന്റെ പേര് അതിന്റെ പുറത്ത് റെപ്രസെന്റ് ചെയ്തു ഓക്കെ ഇനി നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഏറ്റവും ബെനിഫിറ്റ് വരുന്നത് അത് സെറ്റ് ഓപ്പറേഷനുകളെ കുറിച്ച് പഠിക്കാനാണ് ഓക്കെ സെറ്റ് ഓപ്പറേഷനുകൾ ആദ്യത്തെ നോക്കി നോക്കാം ഫസ്റ്റത്തെ യൂണിയൻ യൂണിയൻ എന്ന് പറയുന്ന സെറ്റ് ഓപ്പറേഷൻ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട് അതൊരു സർക്കിൾ ഉണ്ട് അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു ഒരു സെറ്റ് ഉണ്ട് ദെൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്കറിയാം എയിലുള്ള എല്ലാ ആൾക്കാരുകളും ബിയിലുള്ള എല്ലാ ആൾക്കാരുകളും അപ്പൊ ഇവര് ഈ എയുടെയും ബിയുടെയും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും എന്തിൽ വരും എ യൂണിയൻ ബിയിൽ വരും അതാണ് ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എ ആൻഡ് ബി എയും ബിയും ഉള്ള എല്ലാ എലമെന്റുകളും അപ്പൊ എന്താണ് എയുടെയും ബിയുടെയും എല്ലാ പോർഷനും എന്തിൽ വരും എ യൂണിയൻ ബിയിൽ വരും ഇത് ഒരു ഒരു സാധാ എ യൂണിയൻ ബി ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നതും എ യൂണിയൻ ബി തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ ഒന്നും ഇല്ലെങ്കിൽ അവരെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക കാരണം എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ ഇല്ല അപ്പൊ അവരുടെ കോമൺ സ്പേസ് ഇല്ല അപ്പൊ അവര് ഡിസ്ജോയിന്റ് സെറ്റുകളാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഒരു എലമെന്റ് ഉള്ളെങ്കിൽ അതിന് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും അപ്പോൾ ഒരു ഇന്റർചേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷനും ഇല്ല അതിന് രണ്ട് സെപ്പറേറ്റ് ആണ് പക്ഷെ ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും രണ്ടിനെയും ഷെയ്ഡ് ചെയ്ത് കാണിക്കും ഇതിനാണ് എ യൂണിയൻ ബി എന്ന് പറയാം അടുത്തത് നമ്മൾ ഇന്റർസെക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയേ ഇന്റർസെക്ഷൻ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഇങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം നോക്കിയാൽ
first set A, then second set B. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിലും ഉള്ള ഉൾപ്പെടുന്ന എലമെന്റുകളെയാണല്ലോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയാം. അപ്പൊ എന്താണ് എയുടെയും ബിയുടെയും കോമൺ പോർഷൻ ആയിട്ട് വരുന്നതാണ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി. രണ്ടിന്റെയും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് രണ്ടിന്റെയും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ അതാണെന്ന് പറയുന്നത് നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി ആയിട്ട് വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിലും ബിയിലും ഒരുപോലുള്ള ഭാഗം, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ എയുടെയും പോർഷൻ ആണ് ബിയുടെയും പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സെറ്റ് ഡിഫറൻസ്. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എ മൈനസ് ബി ആണ്. എന്താ എ മൈനസ് ബിയുടെ അർത്ഥം? എയിൽ നിന്ന് ബിയുടെ എലമെന്റുകളൊക്കെ കുറയ്ക്കുക. എയിൽ ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ദെൻ ഇതാണ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, ദെൻ എയിൽ നിന്ന് ബിയുടെ എലമെന്റിനെ കുറച്ചാൽ ഇത് മാത്രമാണോ പോവാ? ഈ ഒരു പോർഷനും ബിയുടെ പോർഷൻ ആണ് അല്ലെ, ഈ ഒരു പോർഷനും കൂടി ബിയുടെ പോർഷൻ ആണ്. അപ്പൊ എന്താണ്, ഇതാണ് ഫുള്ള് എ, ആ എയിൽ നിന്ന് ബിയുടെ പോർഷനുകളൊക്കെ കുറച്ചപ്പോ എന്ത് കിട്ടി? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രം ഉണ്ടാവുള്ളൂ. ഈ ഈ സർ ഈ പോർഷനും കൂടി അടക്കമാണ്, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗവും ഈ പോർഷനും അടക്കമാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ഒരു ഒരു എ എന്ന് പറയുന്നത് ആ എയുടെ പോർഷനിൽ നിന്ന് ബിയുടെ പോർഷൻ ആയിട്ട് കളയാം. ആ ബിയുടെ പോർഷൻ കളഞ്ഞപ്പോ എന്ത് കിട്ടി? നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറുള്ള പോർഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ബി മൈനസ് എ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ബിയിൽ നിന്ന് എയുടെ പോർഷൻസ് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇത് കിട്ടും, ഇത് എന്തായി മാറും? ഇത് ഇത് കിട്ടും. അപ്പൊ ഇതാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. അതായത് ബിയിൽ നിന്ന് എയുടെ സെറ്റിനാണ് കളയാം. അപ്പൊ എയുടെ പോർഷൻ മുഴുവനും കളഞ്ഞു. അപ്പൊ ഈ കാണിക്കുന്നതാണ് ബി മൈനസ് എ, മറിച്ച് നേരത്തെ കാണിച്ചതാണെന്ന് പറയുന്നത് എ മൈനസ് ബി. ഓക്കെ, ഇതാണ് എ മൈനസ് ബി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ ഒരു ലോജിക്ക് എന്ന് മനസ്സിലായെന്ന് ചോദിക്കുന്നു. നമ്മൾ എയിൽ നിന്ന് ബീനെ കളയാം. ഓക്കെ, എയിൽ നിന്ന് ബീനെ കളഞ്ഞു, എയിൽ നിന്ന് ബീനെ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എയുടെ പോർഷൻ ഏതൊക്കെയാണോ അതാണ് എ മൈനസ് ബി. ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് മനസ്സിലായെന്ന് ചോദിക്കുന്നു. അടുത്തത് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ, എയിൽ നിന്ന് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയുടെ സെറ്റിനെ കുറയ്ക്കുക, അല്ലെങ്കിൽ എയിൽ ഇല്ലാത്ത ആൾക്കാരുകൾ മുഴുവനും. ഓക്കെ, അപ്പൊ എയിൽ ഇല്ലാത്ത ആൾക്കാരുകളെ ഞാൻ ഇവിടെ ബ്ലാങ്ക് ആയിട്ടിട്ടു. ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്. എയിൽ ഇല്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തതും ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള ആൾക്കാരുകളും. അപ്പൊ എന്ത് വരും? യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള പോർഷൻസിന് മുഴുവനും ഞാൻ ഷെയ്ഡ് ചെയ്തു. എയിലുള്ള സംഭവം എയുടെ പോർഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നില്ല, എയിൽ ഇല്ലാത്ത എല്ലാ പോർഷനെയും ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തു. അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഉള്ളു. നമ്മൾ ആ ലോജിക്ക് വെച്ചിട്ട് ഒന്ന് പിക്ചറിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് ഇത് വരയ്ക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് വരച്ചു നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റിനെ വരയ്ക്കണം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു യൂണിവേഴ്സൽ സെറ്റിനെ വരച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ എ എന്ന് പറയുന്ന സെറ്റിനെ വരയ്ക്കാം. എ എന്ന് പറയുന്ന സെറ്റിനെ വരയ്ക്കുന്നു, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റിനെ വരയ്ക്കുന്നു. ഓക്കെ, ബി എന്ന് പറയുന്ന സെറ്റിനെ വരയ്ക്കുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റിനെയും വരച്ചു, ബി എന്ന് പറഞ്ഞ സെറ്റിനെയും വരച്ചു. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവരും ആദ്യം തന്നെ ഇതാക്കിടാം. ഓക്കെ, അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ ഉണ്ട്. ഓക്കെ, എയുടെ ഭാഗം. അപ്പൊ എയുടെ ഭാഗം എന്ന് പറയുന്നത് എന്താ? ഇത് ഫുള്ളായിട്ടുള്ള ഭാഗം. പിന്നെ ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ? ബിയിലില്ലാത്ത ബാക്കി എല്ലാ ഭാഗങ്ങളും. ബിയിലില്ലാത്ത ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാ? ഇതിന്റെ ഈ ഭാഗങ്ങൾ മുഴുവനും ബിയിലില്ലാത്തതാണ്. ഇതും ഇതേ ബിയിലില്ലാത്ത ഭാഗം എന്ന് പറയുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണെന്ന് പറയുന്നത് ബിയിലില്ലാത്ത ഭാഗങ്ങൾ. ഓക്കെ, ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ഭാഗമാണ് ഇപ്പൊ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ബിയുടെ ഇതിനെ കളഞ്ഞു, എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അതും എയിലുള്ള ഭാഗങ്ങളും. ബിയിലില്ലാത്തതും എയിലുള്ളതുമായുള്ള ഭാഗം ഏതാ? അപ്പോ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതിൽ ഈ എയുടെ ഈ പോർഷൻ മാത്രമാണ് എന്തിലുള്ളത്? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് ബിയിലില്ലാത്ത ഭാഗം. ഓക്കെ, ഈ ഭാഗം ബിയിലില്ലാത്തതാണ്, ദെൻ എയിലും കൂടി ഉണ്ടാവണം.
അപ്പോൾ ഇത്രയും പോർഷൻ ഈ എയുടെ പുറത്തുള്ള ഈ പോർഷൻ ഒന്നും ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പോർഷൻ ഒന്നും എന്തിന് വരുന്നില്ല, എയിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് കണ്ടീഷൻ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു ഭാഗമുള്ളു, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഇതില്ല നമുക്ക്, ഇതും ഇല്ല, ഈ പോർഷനും പോയി. നമുക്കറിയാം ഈ പോർഷൻ ഇല്ല, ബി ഉണ്ടാവാൻ പാടില്ല, ബി കോംപ്ലിമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബിയുടെ ഈ പോർഷനും എന്താണ്, ബി കോംപ്ലിമെന്റ് ആണ്, ഇതും ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിനെയും കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതായത് എയിൽ ഉണ്ടാവണം, ഓക്കെ, ഈ പോർഷൻ എയിൽ ഉണ്ട്, ദെൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ടാവണം. ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ബി ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളാണ് എന്ന് പറയുന്നത് ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യണം. നമ്മളൊന്ന് ലോജിക് അനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടുന്ന സംഭവമുള്ളൂ, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്